വേനൽക്കടുത്തതിനെ തുടർന്ന് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വ്യാപാര തെരുവുകളിലും തണ്ണീർ പന്തൽ തുടങ്ങാൻ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. വെള്ളം, സംഭാരം, ORS എന്നിവ ലഭ്യമാക്കണം. മാലിന്യ സംഭരണ കേന്ദ്രങ്ങൾ, ജനവാസ മേഖലയോട് ചേർന്ന കാട് പിടിച്ച പ്രദേശങ്ങൾ, ആശുപത്രികൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്താനും തീരുമാനിച്ചു. ശ്രീദേവി പിള്ള വിശദാംശങ്ങൾ നൽകും. ശ്രീദേവി, എത്ര പെട്ടെന്ന് ഈ കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുകൂടി യോഗത്തിൽ തീരുമാനമായോ? വേനൽച്ചൂട് വളരെ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായിട്ടുള്ള നടപടികൾക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ജില്ലാ കളക്ടർമാർ ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും വേണം. അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും അവർക്ക് നൽകിയിരിക്കുന്ന ചുമതലകൾ എത്രയും വേഗം നടപ്പാക്കാനാണ് മുഖ്യമന്ത്രി ഇന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഈ പ്രത്യേക യോഗത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഏറ്റവും പ്രധാനം ഫയർ ഓഡിറ്റ് തന്നെയാണ് വീണ. മാലിന്യം കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, മാലിന്യ സംഭരണ കേന്ദ്രങ്ങൾ, അതുപോലെ ജനവാസ മേഖലയോട് അനുബന്ധമായിട്ട് കാടുപിടിച്ച സ്ഥലങ്ങൾ, ഓഫീസുകൾ, ആശുപത്രികൾ തുടങ്ങിയിട്ടുള്ള കെട്ടിടങ്ങൾ, ഇവിടെയെല്ലാം ഏറ്റവും അടിയന്തരമായിട്ട് ഫയർ ഓഡിറ്റ് നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അഗ്നിശമന സേനയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങാനായി 10 കോടി രൂപ ഉടൻ അനുവദിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ പടക്ക നിർമ്മാണശാലകൾ, സംഭരണശാലകൾ എന്നിവിടങ്ങളിൽ പോലീസും ഫയർഫോഴ്സും പരിശോധന നടത്തുകയും സുരക്ഷയുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. ഉത്സവ സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് ഉള്ള സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കുടിവെള്ളം ലഭ്യമാക്കുക, അതുപോലെ ഈ സൂര്യാഘാതവും സൂര്യാതപവും നിർജ്ജലീകരണവും തടയുന്നതിനു വേണ്ടിയും തണ്ണീർ പന്തലുകൾ സംസ്ഥാനമെമ്പാടും എത്രയും പെട്ടെന്ന് സ്ഥാപിക്കാനായി 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകാനായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇവിടെ വെള്ളവും സംഭാരവും ORS പോലെയുള്ള അടിയന്തരമായിട്ട് നൽകേണ്ട ലായനികളും എല്ലാം തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PHSC കൾ മുതൽ മുകളിലോട്ട് ആരോഗ്യ പ്രവർത്തകർക്ക് ഈ സൂര്യാതപം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക പരിശീലനം നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പരീക്ഷാകാലമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ നടക്കുന്ന ഹാളുകളിൽ വായു സഞ്ചാരവും കുടിവെള്ളവും ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ശരി ശ്രീദേവി.